നമ്മളിപ്പോ വന്നേക്കുന്നത് ദുബായിൽ തന്നെ അറിയപ്പെട്ട ഒരു കാർ മോഡിഫിക്കേഷൻ സെന്ററിലാണ്. ഈ മോഡിഫിക്കേഷൻ സെന്ററിന്റെ പേര് ഫോഴ്സ് കോൺസെപ്റ്റ്സ് എന്നാണ്. അഹമ്മദിന്റെ വണ്ടിയുടെ മിക്ക മോഡിഫിക്കേഷൻ എന്തോ ഇവിടെ നിന്നാണ് ചെയ്തത്. സോ അഹമ്മദ്, ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ് യു ഫോർ മോഡിഫൈയിങ് യുവർ കാർ? For wrapping, it costs around 3,250 dirhams. Uh-huh. And for the vertical door, it costs around 5,250 dirhams. Perfect. So, guys, ഏകദേശം ഈ വെർട്ടിക്കൽ ഡോർ ഉണ്ട്. ഈ ലംബോർഗിനി ഡോറിന് മാത്രം ഏകദേശം 120,000 60,000 രൂപ അടുപ്പിച്ചായി. ആൻഡ് ഇവിടെ ഇവരുടെ ബാഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫോഴ്സ് കോൺസെപ്റ്റിന്റെ. സോ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ഏതാണെന്ന് നോക്കാം. അതായത് ഇവിടെ കുറെ വണ്ടികളുണ്ട് കേട്ടോ ഈ പുറത്ത്. ഇവിടെ കിടക്കുന്നതോ ഈ വണ്ടിയാണ്. ഇത് ആക്ച്വലി ഒരു ഹ്യുണ്ടായ് വെലോസ്റ്റർ ആണ്. ഇതിന്റെ നോർമൽ പിക്ചർ എന്താണെന്നോ ഇവിടെ കാണിച്ചു തരാം. ഇത് മോഡിഫൈ ചെയ്തതോ ഇവിടെ വെച്ചേക്കാണ്. ഇറ്റ് കാൻ ലുക്സ് ലൈക്ക് ആൻ അബാൻഡൻഡ് കാർ. ഇത് എന്തോ പൊടി പിടിച്ച് കിടക്കാണ്. എനിക്ക് തോന്നുന്നു മോഡിഫൈ ചെയ്തിട്ട് ഇയാൾ പൈസ കൊടുത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു വിട്ട് കൊടുത്തില്ല എന്ന് തോന്നുന്നു. ആ രീതിയിലാണ് ഇരിക്കുന്നത്. വണ്ടിയാണോ നല്ല ലുക്ക് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഫോഴ്സ് കോൺസെപ്റ്റിന്റെ ബാജ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഫോഴ്സ് കോൺസെപ്റ്റ്. ആൻഡ് അഹമ്മദ്, വേർ ഇസ് ദിസ് ലൊക്കേറ്റഡ്? ജസ്റ്റ് സേ ദം ദി ലൊക്കേഷൻ. ഇറ്റ്സ് ഇൻ ഗർഹൂദ്. ഗർഹൂദ് ദുബായ്. ഗൈസ്, ഗർഹൂദിലാണ് ഫോഴ്സ് കോൺസെപ്റ്റ് ഉള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സൂപ്പർ കാറോ മസിൽ കാറോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാം. ഇത്തിരി കത്തിയാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിനകത്ത് ഇരിക്കുന്നതോ ഈ ഡോ ചാർജറാണ്. ഇത് ദുബായിലും നിങ്ങൾ മറ്റേ ലായ് 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 ആ മ്യൂസിക് വീഡിയോയിലൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണുന്ന വണ്ടിയാണ് ഇത്. സോ ഈ വണ്ടിക്ക് കംപ്ലീറ്റ് റാപ്പ് മാറ്റുകയാണ്. ഈ വണ്ടിക്കിനകത്ത് ഇതിൻ്റെ ഓണർ വൈറ്റ് ബോഡി കിറ്റും സംഭവമൊക്കെ ചെയ്യുകയാണ്. സോ അതിനുശേഷം നമ്മൾ ഈ വണ്ടി ഇൻഡിവിജ്വൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. കാരണം ഓണർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട, ആഹാഹാഹാ എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. ഫുള്ളി ജോക്കർ തീംഡ് വണ്ടിയാണ്. ഓരോ കേസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഒരു ഡ്രീം കാറാണ് ഈ ഹമ്മർ എച്ച്യു. പിക്കപ്പ് വേർഷൻ അല്ല, നോർമൽ ഹമ്മർ എച്ച്യു. പക്ഷെ ഈ ഹമ്മർ എച്ച്യു ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഹെവിലി മോഡിഫൈഡ്. ഇത്രയ്ക്ക് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഹമ്മർ എച്ച്യു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇത് കണ്ട, ഈ വലിയ സസ്പെൻഷൻ ആട്ടോ ഈ വണ്ടിക്ക് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഈ വണ്ടിയുടെ ഡോർ തുറക്കുമ്പോഴുണ്ടല്ലോ സ്റ്റെപ്പ് വരും. ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഈ കാർ 2006 2006 ഈ സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഇത് ഇവർ തന്നെ ചെയ്ത സംഭവമാണ് ആഫ്റ്റർ മാർക്കറ്റ്. ആൻഡ് ഇത് മാത്രമല്ല, പ്രോബ്ലി ഇത് ഓൺലി ഹമ്മർ എച്ച് ടു വിത്ത് കാർബൺ ഫൈബർ. നമുക്ക് ഇത് കണ്ട് ഫുള്ളി കാർബൺ ഫൈബർ സംഭവമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഈ വണ്ടിക്ക് വരുന്ന ബക്കറ്റ് സീറ്റാണ്. സോ ഇമാജിൻ ഹൗ മച്ച് ഹോസ് ഫോർ ദിസ് കാർ മൈറ്റ് ഹാവ്. നല്ല ഹെവിലി മോഡിഫൈഡ്. വെറും 4 ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്ത് ബക്കറ്റ് സീറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് മ്യൂസിക് സിസ്റ്റം സംഭവമൊക്കെ വേറെ ലെവലാണ്. ഇപ്പോഴും പണി തീർന്നത്തില്ല. അപ്പുറത്തെ ഡോറിനകത്ത് ഇപ്പോഴും പണി ബാക്കിയുണ്ട്. ആൻഡ് ഇതുണ്ട് ഫുള്ളി സ്പീക്കർ സിസ്റ്റം വെച്ച് നിറച്ചേക്കാണ്. ഫ്രണ്ടിൽ 2 സൈഡിൽ 1 ഇത് ബോസിന്റെ സ്പീക്കറൊക്കെയാണ്. വേറെ ലെവലാണ് വണ്ടി. ഗായ്സ്, ഈ വണ്ടിയുടെ സീറ്റ്സ് ആണ് എന്ത് ഭംഗിയാന്ന് നോക്കി. ഞാൻ ഇതുവരെ ഒരു ഹമ്മർ എച്ച്ടുവിനകത്ത് ഇങ്ങനത്തെ റേസിംഗ് സീറ്റ്സ് പരിപാടി കണ്ടിട്ടില്ല. എസ്പെഷ്യലി ബാക്ക് സീറ്റിനകത്ത് വെറും 4 ഈ വണ്ടിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇമാതിരി വണ്ടി നാട്ടിൽ കൊണ്ടുപോകുന്നൊന്ന് ആലോചിച്ച് നോക്കി. കാണുന്ന വണ്ടി, ഈ വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ മല്ലു ട്രാവലർ എടുത്ത റാപ്റ്ററിനെക്കാളും ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. കണ്ട ഫുള്ള് ലൈറ്റും പരിപാടിയും മറ്റേ ഫ്രണ്ടിൽ നിന്ന് വലിക്കാനുള്ള സംഭവം എല്ലാം വെച്ചിട്ട് ഫുള്ളി ട്യൂൺ ചെയ്ത് വെച്ചേക്കാണ്. ബേസിക്കലി ഒരു മിലിറ്ററി വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടീനെ വിളിക്കാം. വേറെ ലെവൽ ലുക്ക് ആണ്. അഹമ്മദ് ഇങ്ങനെ എല്ലാ വണ്ടിയും നോക്കി നോക്കി അവസാനം അഹമ്മദിന്റെ കണ്ണു പോയത് ഇവിടെയാണ്. അഹമ്മദ്, ദിസ് ഇസ് നോട്ട് ദാറ്റ്. Probably that, I don't know. So anyway, അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന എൻ്റെ ഡ്രീം കാറായ BMW M5 ആണ്. ടു ബി ഓണസ്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, എൻ്റെ കുറേ നാളത്തെ ഉള്ള ആഗ്രഹമാണ് ഒരു BMW M5 വാങ്ങണമെന്നുള്ളത്. സോ ഇറ്റ്സ് ലൈങ് ഓവർ ഇയർ. ഐ ഡോ നോ വാട്ട് ദേ ആർ ഡൂയിങ് ടു ഇറ്റ്. എനിക്ക് തോന്നുന്നു എഞ്ചിൻ ട്യൂണിങ്ങും സംഭവമൊക്കെയാണ്. സോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇറക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കാറായ ടൊയോട്ട സൂപ്ര ടെർബോ ആണ്. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 സിനിമയത്ത് അവസാനമായിട്ട് പോൾ വാക്കർ ഓടിച്ചു പോയ വണ്ടിയാണ് ഇത്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ റിയലി ഐക്കോണിക് കാർ, ടൊയോട്ട സൂപ്ര ടെർബോ. ആൻഡ് ടു ബി ഓണസ്റ്റ്, എനിക്ക് സൂപ്രയിനെക്കാളും ഏറ്റവും ഇഷ്ടം R34 ആണ്. ഐ എം എ ഡൈ ഹാർഡ് R34 ഫാൻ. ആൻഡ് ബൈ ദ വേ ഗൈസ്, നമ്മൾ എനിക്ക് തോന്നുന്നു 2 നമ്മുടെ ആ റെഡ് R34 ആ മറ്റേ നിസാൻ പെട്രോളും ഒരുമിച്ചായിരിക്കും നമ്മൾ ഷിപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് ഗോയിൻ ബി പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഞാനും R34 ഓടിക്കുന്നതായിരുന്നു. സോ ലെറ്റ്സ് സീ. ഓ, ഇറ്റ് ഹാസ് എ ക്ലീൻ ഇൻറ്റീരിയർ ബ്രോ. ഇൻറ്റീരിയർ ആണ് എന്ത് ഭംഗിയാന്ന് നോക്കി, വേറെ ലെവലല്ല. സോ യാ, ഈ വണ്ടിക്ക് ഇതുവരെ മോഡിഫിക്കേഷൻ പരിപാടിയൊന്നും ഇവർ തുടങ്ങിയിട്ടില്ല. സംഭവം ഒരു സ്റ്റോക്ക് R34 ആണ്. സോ ലെറ്റ്സ് ഇവർ ഹൗ ദേ മോഡിഫൈ ദിസ്. ആൻഡ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കുന്നത് നമ്മുടെ മുത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ വണ്ടി, ഇതുവരെ വിട്ടിട്ടില്ല. ഇറ്റ്സ് എ നിസാൻ പെട്രോൾ Y60. പക്ഷേ നമ്മുടെ വണ്ടി കാർബറേറ്ററും ഈ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷനും വന്നത്. ഐ ഗസ് ദിസ് ഇസ് എ ഫ്യൂൽ ഇഞ്ചക്ഷൻ. അറിയത്തില്ല, എഞ്ചിൻ പൊക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. ആ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഫ്യൂൽ ഇഞ്ചക്ഷൻ കാർബറേറ്റർ അല്ല ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെന്ന് തോന്നുന്നു.
സോ യാ നമ്മുടെ വണ്ടി ഇപ്പോഴും ഇതുവരെ വെച്ചിട്ടില്ല. ഒരാൾ ഡെപ്പോസിറ്റ് തന്നിട്ട് പിന്നെ ആളുടെ ഒരു വിവരം ഇല്ല. സോ ആ വണ്ടിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വ്ലോഗിനകത്ത് പറയാം. ആൻഡ് അതിന്റെ ബാക്കിനകത്ത് ഇതോ ഇവിടെ കിടക്കുന്നുണ്ടോ ഒരു ഫോർഡ് മസ്താങ്. ഈ വണ്ടിയൊക്കെ എം വി ഡി ഉണ്ടോ എന്തായാലും പോകിക്കൊണ്ടോ. സോ ഒരു റാപ്പും ഇല്ല അല്ലോടല്ല എന്ന് പറയുന്നത് എന്ത് വൃത്തിയടല്ലേ. വണ്ടിയുടെ ഡിസൈൻ കണ്ട് ഒരു റാപ്പും വന്നിട്ടുണ്ട്. ഇതോ ഇവിടെ ഒരു വൈറ്റ് ബോഡി കിറ്റും വന്നിട്ടുണ്ട്. ഈ കാറൊക്കെ നാട്ടി പിടിച്ചാൽ പോയി. പിന്നെ ഏകദേശം 1.5 ലക്ഷം രൂപയെങ്കിലും ഫൈൻ കടിച്ചാലേ സംഭവം തിരിച്ചു കിട്ടുള്ളൂ. ഇത് വരുന്ന ഒരു വലിയൊരു കാർബൺ ഫൈബറിന്റെ വിങ് ആട്ടോ, വേറെ ലെവൽ അല്ല. ഇതിന്റെ അല്ല വിത്ത് കണ്ട് ഗൈസ്, ടു ബി ഓണസ്റ്റ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മിനി കൂപ്പർ ഞാൻ കണ്ടിട്ടില്ല. വേറെ ലെവൽ തന്നെ. ഇത് ദേ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഇറ്റ്. ദ എൻടയർ കാർ ഇസ് റീഡിസൈൻ. വേറെ ലെവൽ തന്നെ വണ്ടി കാണാൻ. സോ അതിന്റെ ഇപ്പുറത്ത് ഇറക്കുന്ന ഒരു കാഡിലാക്ക് ആണ്, ഒരു ക്ലാസിക് കാഡിലാക്ക് ആണ്. ഇതിന് പിന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. സോ യാ എന്തോ ഇന്റീരിയറിൽ എന്തോ ചെയ്യാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. സോ ഇനി അവിടെ പോവുകയാണെങ്കിൽ ഈ കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് ദുബായിലെ ആദ്യത്തെ വൈഡ് ബോഡി സൂപ്ര. വേറെ ലെവൽ തന്നെ അല്ലേ. ഇതുവരെ പണി തീർന്നിട്ടില്ല, ജസ്റ്റ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇത് കണ്ടോ വൈഡ് ബോഡി കിറ്റൊക്കെ ഇതോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഇതിപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെയാണ് വെറുതെ വരിക. ഇത് ആ കിടക്കുന്നതിൽ ഓടി അറിയിട്ടാണ് ഇപ്പോഴും അതിൻ്റെ പണിയെടുക്കുകയാണ്. ഇത് ഇതൊരു ഡാറ്റ്സൺ ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയും. ഇവിടെ വേറൊരു സൂപ്രയും കണ്ടു. പക്ഷേ വാട്ട് ടൈപ്പ് ഓഫ് കളർ ഇസ് ഇത്? ഐഡിയ നിങ്ങൾക്ക് ഈ കളർ ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാം. ആൻഡ് ടു ബി ഓണസ്റ്റ് എനിക്ക് ഈ സൂപ്രയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഈ വണ്ടിയുടെ സ്പോയിലറിന്റെ സൈസ് കണ്ട് എന്റെ പൊണ്ണോ ഇതോ സൈക്കിൾ. എനിക്കൊന്നും ഒരു മെക്ലാരൻ സെനേന്റെ സ്പോയിലറിനേക്കാളും ഡബിൾ സൈസ് ആണ് ഇതിന്. ഇത് കണ്ട ഇതിന് വരുന്നതും എച്ച് കേസിന്റെ എക്സോസ്റ്റ് ആണ്. സോ ഇമാജിൻ ദ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഓഫ് ദിസ് കാർ. വൺ സൗണ്ട് ആയിരിക്കും. ഇത് ഫുള്ള് കാർബൺ ഫൈബർ. ഇത് ഇപ്പൊ ഇവർ പ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇവർ ഇത് ഈ ടൂൾ വെച്ചിട്ട് സപ്പോർട്ടിന് വെച്ചേക്കുന്നത്. സോ എല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദാറ്റ്സ് ഇൻസെയിൻ. ഗൈസ് ഇവിടെ കാറിന്റെ മോഡിഫിക്കേഷൻ മാത്രമല്ല ബൈക്കിന്റെ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതോ ഇത് ഏത് ബൈക്കാണെന്ന് എനിക്കൊരു വിവരമില്ല. എന്നാൽ എനിക്ക് ബൈക്കിനെ പറ്റി ഒന്നും അറിയില്ല, സത്യം പറയാലോ. ഇതോ പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു യമഹയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ആൻഡ് ഇതിന്റെ റാപ്പ് ഉണ്ട് ഫുള്ളി ഫോർജ്ഡ് കാർബൺ ഫൈബർ ആണ്. ഇറ്റ് നോട്ട് ഇസ് ദാറ്റ് ഇറ്റ്സ് ഫുള്ളി ഫോർജ്ഡ് കാർബൺ ഫൈബർ. വേറെ ലെവൽ തന്നെ. നോക്ക് ഒന്നും അറിയാതെ കാല് പൊട്ടി തവിട് പൊടിക്കുകയും പൊട്ടിപ്പോ ഞാൻ തൊടാന്ന് പോകുന്നത്. ഇവിടെയാണ് ഇവിടെ ഫുൾ പാർട്സും പരിപാടികളൊക്കെ ഇരിക്കുന്നത്. ബൈ ദ വേ ഗൈസ്, ഇത് ഏത് വണ്ടിയുടെ ബോണറ്റാന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം. ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് പറയും ഇത് ഏത് വണ്ടിയുടെ ബോണറ്റാന്ന്. സോ അത് മാത്രമല്ല, ഇവിടെ എത്ര കാർബൺ ഫൈബറിന്റെ പാർട്സ് ആണെന്ന് നോക്കിയേ. They have a lot of car tires, bro. I know. This place is literally insane. Anyway guys, adarin innathe video video ishtapadengil like cheyana subscribe cheyana marakanda ichu poi varanga. ഗായ്സ് ഈ ഓഡി ആറേറ്റിൻ്റെ റാപ്പ് ഉണ്ടാവും. ഈ ഒരു ഇതിനകത്തും പുള്ളി കാർബൺ ഫൈബറിന് കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വൈറ്റ് ബോഡി അല്ല കേട്ടോ. പക്ഷേ ഈ റാപ്പ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ട് ബട്ട് സ്റ്റിൽ ഗായ്സ് ഈ ബൈക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം.